നമസ്കാരം ഇത്തവണ സിവിൽ സർവീസ് ഫലം വന്നപ്പോൾ മുന്നിലെത്തിയവരിൽ ഏറെയും വനിതകളായിരുന്നു ഈ ഇക്കൂട്ടത്തിൽ ഏറെ ആഘോഷിക്കപ്പെട്ടത് വയനാട് സ്വദേശിനിയായ ഷെറിൻ ഷഹാനയുടെ വിജയമായിരുന്നു വയനാട് കമ്പളക്കാട് തെനൂട്ടിക്കല്ലിങ്കൽ വീട്ടിൽ ഷെറിൻ ഷഹാന ദേശീയതലത്തിൽ തൊള്ളായിരത്തി പതിമൂന്നാം റാങ്കുകാരിയായാണ് സിവിൽ സർവീസ് പരീക്ഷയിൽ വിജയിച്ചത് ഒരു അപകടത്തെ തുടർന്ന് വീൽചെയറിൽ കഴിയേണ്ടി വന്ന ഷഹാനയുടെ വിജയവാർത്ത വാർത്ത മലയാള മാധ്യമങ്ങളടക്കം ശ്രദ്ധിക്കുന്നത് പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരത്തിന്റെ ഫേസ്ബുക്ക് ഉണ്ടായിരുന്നു പെരിന്തൽമണ്ണ സയ്യിദ് ഹൈദരാലി ഷിഹാബ് തങ്ങൾ സിവിൽ സർവീസ് അക്കാദമിക്ക് ഇത് അഭിമാന നിമിഷമാണെന്നും സിവിൽ സർവീസിലേക്കും ഇന്റർവ്യൂ കോച്ചിങ്ങിലൂടെ കടന്നു വന്ന രണ്ട് മിടുക്കർ ഇടം നേടിയെന്നുമാണ് നജീബ് ഫേസ്ബുക്കിൽ കുറിച്ചത് കാസർഗോഡ് ജില്ലക്കാരി കാജൽ രാജുവിനെയും വയനാട് സ്വദേശി ഷെറിൻ ഷഹാനെയും സൂചിപ്പിച്ചായിരുന്നു ഈ പോസ്റ്റ് ഇതോടെ ഷെറിൻ ഷഹാനെ പെരിന്തൽമണ്ണ സയ്യിദ് ഹൈദരാലി ഷിഹാബ് തങ്ങൾ സിവിൽ സർവീസ് അക്കാദമിയിലെ അഭിമാന വിദ്യാർത്ഥിനി എന്ന വിധത്തിൽ മാധ്യമങ്ങളിൽ വാർത്തകളും വന്നു അതേസമയം ഇത്തരം വാർത്തകൾ പുറത്തു വരുമ്പോൾ ഈ വിജയത്തിന്റെ പിന്നിൽ ഷെറിൻ ഷഹാനിക്കൊപ്പം നിന്നവരെ മറന്നു പോവുകയാണെന്ന ആരോപണവും ശക്തമാണ് ഷെറിൻ ഷഹാന ഇന്ത്യൻ സിവിൽ സർവീസിലേക്ക് ചുവടുവെക്കുന്നത് അബ്സുലൂട്ട് ഐ എ എസ് അക്കാദമി എന്ന സ്ഥാപനത്തിൽ പരിശീലനം നടത്തിയാണ് ഈ അക്കാദമിയിൽ മാത്രമാണ് ഷെറിൻ പരിശീലനം നടത്തിയതും അതേസമയം അബ്സുലൂട്ട് ഐ എ എസ് അക്കാദമി ചിത്രശലഭം എന്ന പദ്ധതി ആരംഭിച്ച് സൗജന്യമായി പരിശീലിപ്പിച്ചവരുടെ കൂട്ടത്തിലായിരുന്നു ഷെറിൻ ഇതാണ് വസ്തുത എന്നിരിക്കെ അബ്സൊലൂട്ടിനെ മാറ്റി നിർത്തി ഷെറിൻ ഷഹാന പെരിന്തൽമണ്ണ ഷിഹാബ് തങ്ങൾ മെമ്മോറിയൽ അക്കാദമിയിൽ പരിശീലനം നടത്തിയെന്ന വിധത്തിൽ നിജീബ് കാന്തപുരം എം എൽ എ പ്രചരിപ്പിക്കുകയാണെന്നാണ് ആരോപണം തിരുവനന്തപുരത്ത് നടന്ന ഒരു മോക്ക് ഇന്റർവ്യൂ പരിശീലനത്തിൽ പങ്കെടുത്തു എന്നത് മാത്രമാണ് പെരിന്തൽമണ്ണ ഷിഹാബ് തങ്ങൾ മെമ്മോറിയൽ അക്കാദമിയുമായുള്ള അവരുടെ ബന്ധം അബ്സൊല്യൂട്ട് ഐ എ എസ് അക്കാദമി ഡയറക്ടർ ഡോക്ടർ ജോബിൻ എസ് കൊട്ടാരം ഇതേക്കുറിച്ച് മറുനാടനോട് പ്രതികരിക്കുകയും ചെയ്തു ഷെറിനെ സൗജന്യമായി അബ്സൊലൂട്ട് അക്കാദമിയാണ് വഹിച്ചതെന്നും രണ്ടു വർഷമായി ഷെറിൻ തങ്ങളുടെ സ്ഥാപനത്തിൽ പരിശീലനം നടത്തിയെന്നുമാണ് ജോബിൻ എസ് കോട്ടാരത്തിൽ പറഞ്ഞത് അങ്ങനെയൊരു വിദ്യാർത്ഥിയുടെ നേട്ടം നജീബ് എങ്ങനെ അവകാശപ്പെടുന്നുവെന്നാണ് ജോബിന്റെ ചോദ്യം ഒന്നര വർഷത്തിനുള്ളിൽ പ്രോസസ്സിൽ വരുന്ന കാര്യം എങ്ങനെ അടുത്തിടെ തുടങ്ങിയ അക്കാദമി അവകാശപ്പെടുന്നുവെന്നും അദ്ദേഹം ചോദിക്കുന്നു ഒരു ദിവസത്തെ പരിചയം മാത്രമാണ് പെരിന്തൽമണ്ണ അക്കാദമിയുമായുള്ള ബന്ധം അക്കാദമിയുടെ കീഴിലെ ചിത്രശലഭം പദ്ധതിയെക്കുറിച്ച് പുസ്തകവും എഴുതുന്നുണ്ടെന്നും ജോബിൻ പറഞ്ഞു ഒരു ജനപ്രതിനിധി തെറ്റായ കാര്യം പ്രചരിപ്പിക്കുന്നത് എന്തിനാണെന്നും ജോബിൻ ചോദിക്കുന്നു മുരളി തുമാരക്കുടി ഋഷിരാജ് സിംഗ് പ്രശാന്ത് നായർ തുടങ്ങി നിരവധി പേർ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചു എന്തിനാണ് മറ്റുള്ളവരുടെ വിജയത്തിൽ നിജി പങ്കുപറ്റുന്നത് രാഷ്ട്രീയക്കാർ ഇങ്ങനെ തരം താഴരുതെന്നും ജോബിൻ വിമർശിക്കുന്നു അബ്സുലൂട്ട് നേടിയ വിജയത്തിന്റെ ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിച്ചാൽ എതിർക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഷെറിൻ ഷഹാനെ വീൽ ചെയറിലാക്കിയത് ആറു വർഷം മുമ്പ് സംഭവിച്ച അപ്രതീക്ഷിത അപകടമായിരുന്നു എന്നാൽ അപ്രതീക്ഷിത ദുരന്തത്തിൽ പരിതപിച്ച ഷെറിൻ വെറുതെ ഇരുന്നില്ല അശ്രദ്ധമായ ഒരു ചുവടുവയ്പിൽ വീടിന്റെ ടെറസിൽ നിന്ന് ഷെറിൻ വീഴുകയായിരുന്നു വീഴ്ചയിൽ നട്ടലിന് ഗുരുതരമായി പരിക്കേറ്റ ഷെറിൻ അധികകാലം ജീവിച്ചിരിക്കാൻ സാധ്യതയില്ലെന്ന് പോലും ഡോക്ടർമാർ അഭിപ്രായപ്പെട്ടു എന്നാൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു ഷെറിൻ അതിജീവിച്ചു അവിടെ നിന്നുള്ള തുടർ പോരാട്ടമാണ് ഷെറിൻ ഷഹാനെ നെറ്റ് പരീക്ഷാ വിജയം ഇപ്പോൾ സിവിൽ സർവീസ് നേടുന്നതിലേക്കും എത്തിച്ചത് പരേതനായ ഉസ്മാന്റെയും ആമയുടേയും മക്കളിൽ ഇളയവളായ ഷെറിന് ഉമ്മയാണ് ഏറ്റവും വലിയ പിന്തുണ ഐക്യരാഷ്ട്രസഭ ദുരന്ത ലഘൂകരണ വിഭാഗം തലവൻ മുരളി തുമാരക്കുടിയെ കണ്ടതാണ് ജീവിതത്തിൽ വഴിത്തിരിവായത് ജോലി ചെയ്യാൻ സാധിക്കുമെന്ന് ബോധ്യപ്പെടുത്താനായി ഡേറ്റ കളക്ഷൻ പൊളിറ്റിക്കൽ അനലൈസിസ് തുടങ്ങിയ ജോലികൾ തുമാരക്കുടി ഷെറിനെ ഏൽപ്പിച്ചിരുന്നു എന്തും ചെയ്യാൻ തനിക്ക് കഴിയുമെന്നുള്ള ആത്മവിശ്വാസം ഇത് ഷെർണ് നൽകി പിന്നീട് അയൽപക്കത്തെ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാൻ തുടങ്ങി ഇതിനിടെ നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് പരീക്ഷയും ഷെറിൻ പാസായി തുടർന്നുള്ള ഉപരിപഠനത്തിലും മുരളി തുമരക്കുഴയും പിന്തുണച്ചു കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് പി എച്ച് ഡിയും ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ഷെറിൻ അപകടം പറ്റുന്നതിന്റെ രണ്ടു വർഷം മുമ്പാണ് പിതാവ് ഉസ്മാൻ ഈ ലോകത്തോട് വിട പറയുന്നത് കോളേജിലിരിക്കുമ്പോഴാണ് ഷെറിൻ മരണവിവരം അറിയുന്നത് ഷെറിനും കുടുംബത്തിനും അത് വലിയ ആഘാതമാണ് ഉണ്ടാക്കിയത് സാമ്പത്തികമായി വലിയ പ്രയാസം ഷെറിനും ഉമ്മയും സഹോദരിമാരും അനുഭവിച്ചു അതിനെയെല്ലാം അതിജീവിക്കാനും സാധിച്ചു കണിയാമ്പറ്റ സർക്കാർ സ്കൂളിലായിരുന്നു ഷെറിന്റെ പ്രാഥമിക പഠനം ബത്തേരി സെന്റ് മേരീസ് കോളേജിലാണ് ബിരുദവും ബിരുദാനന്തര പഠനവും പൂർത്തിയാക്കിയത് അബ്സൊല്യൂട്ട് അക്കാദമിയിലായിരുന്നു പരിശീലനം